മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവരെ വിട്ടയച്ചത് പോലീസിന്റെ വീഴ്ച കാരണം. സമയപരിധി കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു വർഷത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന ചട്ടം ഈ കേസിൽ പോലീസ് പാലിച്ചിട്ടില്ല. ഒരു വർഷവും 7 മാസവും കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2021 മാർച്ച് 21 FIR രജിസ്റ്റർ ചെയ്ത കേസിലെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് 2023 ഒക്ടോബർ 1 ഒരു വർഷത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ നിയമനടപടി സാധ്യമല്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം പോലീസിന്റെ കാലതാമസത്തിന് കാരണം എന്താണെന്നത് വ്യക്തമല്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥി ഫയൽ ചെയ്ത കോഴക്കേസിലാണ് BJP നേതാക്കൾക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത്. BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിക്കുകയും കോഴിയായി 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകുകയും ചെയ്തുവെന്നാണ് കേസ്. സുന്ദരിക്ക് പിന്നീട് CPM സഹകരണ സ്ഥാപനത്തിൽ ജോലി നൽകി പാർട്ടി സംരക്ഷിച്ചിരുന്നു. പോലീസിന് വീഴ്ച പറ്റിയതാണ് കേസിൽ പരാജയപ്പെടാൻ കാരണമെന്ന ആരോപണമാണ് വിധിക്ക് ശേഷം കെ സുന്ദരയും ഉന്നയിച്ചത്. സുന്ദരയെ BJP നേതാക്കൾ തടകിലാക്കി ഭീഷണിപ്പെടുത്തിയെന്നത് ബോധ്യപ്പെടുത്തുന്നതിനാവശ്യമായ രേഖകളും തെളിവുകളും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിനായില്ല. മാത്രമല്ല തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും താൻ BJP ചേർന്നതും നോമിനേഷൻ പിൻവലിച്ചതും സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും പറഞ്ഞ് സുന്ദര ബദിയടുക്ക പോലീസിൽ നൽകിയ മൊഴിയും പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ സാക്ഷിമൊഴിയിൽ തന്നെ പ്രതിഭാഗത്തിന് അനുകൂലമായി മാറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.